ഗുഡ് മോർണിംഗ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓൺ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. സോ ഇൻ ദിസ് പ്രോബ്ലം ഓൾസോ വിൽ ബി ഡീലിംഗ് വിത്ത് ഇവാലുവേഷൻ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. സോ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം എന്നുള്ളത് തന്നെ കണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്തതാണ്, പ്രിൻസിപ്പൽ പ്ലെയിൻസിൻ്റെ ഡയറക്ഷനും മറ്റുമൊക്കെ നമ്മൾ നോക്കിയതാണ്. സോ ഇൻ ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം സിമിലർ മോഡൽ ക്വസ്റ്റ്യൻസ് there. So I'll dictate the question. The state of stress at a point is given by the matrix 10 20 10 20 10 10 10 10 10, and the principal stresses are sigma 1 equal to 37.3, sigma 2 equal to 2.7, and sigma 3 equal to minus 10. So here the units are in megapascal or newton per meter square. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അവർ യൂണിറ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ദ യൂണിറ്റ് മേ ബി ഇൻ മെഗാ പാസ്കൽ. ഓക്കെ, അതങ്ങ് എടുത്ത് വെച്ചേക്കുക. സോ ഫസ്റ്റ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇസ് യു ആർ ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ കോസൈൻസ് ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. അപ്പോൾ നമുക്കിവിടെ എത്ര പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഉണ്ട്? 3 ഉണ്ട്, സിഗ്മ 1, സിഗ്മ 2 ആൻഡ് സിഗ്മ 3. ഇപ്പോൾ 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഈ 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസിനും ദർ വിൽ ബി ഡിഫറെൻറ്റ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്, തീറ്റ 1, തീറ്റ 2, തീറ്റ 3. അതേപോലെ 3 ഡിഫറെൻറ്റ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. എന്താ തീറ്റ 1-ൻ്റെ കോസ് തീറ്റ 1x, കോസ് തീറ്റ 2x, കോസ് തീറ്റ 3x. അതേപോലെയൊക്കെയാണ് നമ്മൾ എൻ എക്സ് എൻ വൈ എൻസ് ഡയറക്ഷൻ കോസൈൻസ് എന്ന് പറഞ്ഞാൽ അതല്ലേ, എൻ വൺ എക്സ് എൻ വൺ വൈ എൻ വൺ ഇസഡ്. അതേപോലെ എൻ ടു വൈ എൻ ടു ഇസഡ്. സോ നമ്മൾ ആ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ ഫോർ പ്രിൻസിപ്പൽ പ്ലെയിൻസ്. എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ പ്രോബ്ലത്തിനെ കണ്ടുപിടിച്ച അതേ മെത്തേഡ് ഇവിടെ. പക്ഷേ അവർ ചോദിച്ചിരുന്നത് ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്, അത് മാത്രമേ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദർ ആസ്കിങ് യു ടു ഇവാലുവേറ്റ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുമ്പോൾ 3 സ്ട്രെസ് ഉണ്ട്, 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഉണ്ട്. ആ 3 ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇൻ ദ പ്രീവിയസ് പ്രോബ്ലം ദേ ആസ്ക്ഡ് യു ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ 1-ൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് മാത്രമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത് അവിടെ. സോ ഹിയർ വി ക്യാൻ യൂസ് ദിസ് ജനറൽ ഇക്വേഷൻ. നമുക്ക് ഈ ഇക്വേഷൻ അങ്ങ് യൂസ് ചെയ്യാം സിഗ്മ 1-ന് വേണ്ടി. അപ്പോൾ ഇതെന്തുമാണ്? ജനറലായിട്ട് സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ ടോ വൈ എക്സ് ടോ ഇസ് എക്സ് ടോ എക്സ് വൈ, സിഗ്മ വൈ വൈ മൈനസ് സിഗ്മ ടോ ഇസ് വൈ ടോ എക്സ് ഇസഡ് ടോ വൈ ഇസഡ് സിഗ്മ ഇസഡ് ഇസഡ് മൈനസ് സിഗ്മ. അപ്പോൾ ഇവിടെ സിഗ്മ എന്നുള്ളത് പ്രിൻസിപ്പൽ സ്ട്രെസ് ആണെന്ന് നമ്മൾ കണ്ടതാണ്. നമ്മളിപ്പോൾ നമ്മുടെ കൺസിഡറേഷൻ ഇസ് ഫോർ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1. അതിന് വേണ്ടി അതാണ് നമ്മുടെ കൺസിഡറേഷൻ. സിഗ്മ 1 ഇപ്പോൾ നമ്മുടെ കൺസിഡറേഷൻ. സോ ദെയർഫോർ നമ്മൾ ഈ സിഗ്മയെ സിഗ്മ 1 എന്ന് റിപ്ലേസ് ചെയ്യാം ആ ഇക്വേഷനിൽ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ഈ മാട്രിക്സിലോട്ട്. ഈ മാട്രിക്സ് എന്താണ്? സിഗ്മ എക്സ് എക്സ് ടോ എക്സ് വൈ ടോ എക്സ് ഇസഡ്, അതേപോലെ ടോ എക്സ് വൈ സിഗ്മ വൈ വൈ ടോ വൈ ഇസഡ്, അതേപോലെ ടോ ഇസഡ് എക്സ് ടോ ഇസഡ് വൈ സിഗ്മ ഇസഡ് ഇസഡ്. സോ അതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിവിടെ ഈ മാട്രിക്സിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം സിഗ്മ 1-ൻ്റെ വാല്യൂ. സിഗ്മ 1 എത്രയാണ്? 37.3. അതിങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 10 - 37.3 20 10. അടുത്ത് 20 10 - 37.3 10. അടുത്ത് 10 10 - 37.3. സോ ഇത് നമുക്ക് ഈ മാട്രിക്സ് അങ്ങ് കിട്ടും. സോ ഇതിൻ്റെ A1 B1 C1 ഇത് 3 നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ A1 B1 C1 എന്ന് വെച്ചാൽ എന്തുവാണ്? ഈ മാട്രിക്സിൻ്റെ കൊഫാക്ടേഴ്സിന് പറയുന്നതാണ് A1 B1 and C1 എന്ന്. ഓക്കെ, സോ അടുത്ത് നമ്മൾ അതേപോലെ അങ്ങ് ചെയ്യാൻ പോവുകയാണ്. കൊഫാക്ടർ കണ്ടുപിടിക്കുന്നത് A1 എന്ന് വെച്ചാൽ എന്തുവാണ്? കൊഫാക്ടർ ഫോർ ദ ടേം 27.3. ഫസ്റ്റ് ടേമിൻ്റെ കൊഫാക്ടറാണത്. -27.3 10 10 - 27.3. അപ്പോൾ ഈ എലമെൻറ്റിൻ്റെ പേര് നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എക്സ് 1 1. സോ 645.29 MPa. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്താൽ ഇത് -1 ഹോൾ പവർ i+j എന്നൊരു സംഭവം ഇവിടെ ഉണ്ട്.
ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ മൈനസ് വൺ ഹോൾ പവർ ഐ പ്ലസ് ജെ. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഐ എന്തുവാണ്? ഐ വണ്ണാണ്, ജെയും വണ്ണ് തന്നെയാണ്. ഐയും വണ്ണാണ്, ജെയും വണ്ണാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടുത്തെ ഇത് പ്ലസ് വണ്ണ് തന്നെയാണ്. സോ പ്ലസ് വൺ ഇൻറ്റു പ്ലസ് വൺ ഇൻറ്റു ഈ മാറ്റ് ഈ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്താൽ മതി. മൈനസ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ ഇൻറ്റു മൈനസ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ മൈനസ് ടെൻ യൂണിറ്റ്. സോ ആൻസർ വിൽ ബി 645.29. സോ മെഗാ പാസ്കൽ അല്ല, ആ കോഫാക്ടർ വാല്യൂ. സോ നമുക്കിവിടെ മെഗാ പാസ്കൽ നേടേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബി വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയുടെ രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ കോഫാക്ടർ. അപ്പോൾ ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ട്വൻറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനങ്ങ് ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി. ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും നമ്മളിങ്ങ് ഹൈഡ് ചെയ്യും. സോ ഇതിന് നമുക്ക് എന്ത് പേര് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എക്സ് വൺ ടു. അപ്പോൾ ബി വൺ എന്ന് പറയുമ്പോൾ അതായത് സെക്കൻഡ് എലമെൻ്റ് ഓഫ് ദി ഫസ്റ്റ് റോ. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടെന്ന് ടെന്ന് മൈനസ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ. ഇതാണ് ട്വൻറ്റിയും ടെന്നും ടെന്നും മൈനസ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ. ഓക്കെ, സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് മൈനസ് വൺ എന്നായിരിക്കും. സോ മൈനസ് വൺ എന്തുകൊണ്ട് ഇവിടെ വന്നു? ഇവിടെ ഐ മൈനസ് വൺ ഹോൾ പവർ ഐ പ്ലസ് ജെ. ഇവിടെ ഐ എത്രയാണ്? ഐ വൺ ആണ്. സോ മൈനസ് വൺ ഹോൾ പവർ വൺ പ്ലസ് ടു അല്ലേ, ഹോൾ പവർ വൺ പ്ലസ് ടു. അപ്പോൾ മൈനസ് വൺ ക്യൂബ്, മൈനസ് വൺ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വൺ നമുക്കിവിടെ പുറത്തുള്ളത്, കോഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. സോ മൈനസ് വൺ ഇൻറ്റു ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്യുക, ട്വൻറ്റി ഇൻറ്റു മൈനസ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ മൈനസ് ടെൻ ഇൻറ്റു ടെൻ, അതായത് 646. അടുത്ത് മൂന്നാമത്തെ ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ എലമെൻറ്റ് അതാണ്, അതിൻ്റെ കോഫാക്ടറാണ് സി വൺ. അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ഫസ്റ്റ് റോയും തേർഡ് കോളവും, ഫസ്റ്റ് റോയും തേർഡ് കോളവും. സോ ഫസ്റ്റ് റോയും തേർഡ് കോളവും. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് റോ ഒന്ന് ഹൈഡ് ചെയ്യുക, തേർഡ് കോളം ഹൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ നോക്കിയാൽ ട്വൻറ്റി മൈനസ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ ടെൻ ടെൻ. അപ്പോൾ ഇവിടെ കോഫിഷ്യൻ്റ് എത്രയായിരിക്കും? വണ്ണും ത്രീയും അല്ലേ, അപ്പോൾ മൈനസ് വൺ ഹോൾ പവർ വൺ പ്ലസ് ത്രീ. അപ്പോൾ എത്രയാണ്? മൈനസ് വൺ ഹോൾ പവർ ഫോർ അല്ലേ, മൈനസ് വൺ ഹോൾ പവർ ഫോർ ആണ്. മൈനസ് വൺ ഹോൾ പവർ വൺ പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ ദർ ബി മൈനസ് വൺ ഹോൾ പവർ ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് വൺ പവർ ഫോർ എന്ന് പറയുമ്പോൾ ഒന്ന് തന്നെയല്ലേ അത്. അതെ, സോ ട്വൻറ്റി ഇൻറ്റു ടെൻ മൈനസ് ടെൻ ഇൻറ്റു മൈനസ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ സെവൻ, അതായത് ട്വൻറ്റി ഇൻറ്റു ടെൻ മൈനസ് ടെൻ ഇൻറ്റു മൈനസ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ. സോ നമുക്ക് കിട്ടുന്ന ആൻസർ സി വൺ ഫോർ ഫോർ സെവൻറ്റി പോയിൻറ്റ് ത്രീ എന്ന് കിട്ടി. ഇപ്പം എന്നിട്ട് ഡയറക്ഷൻ കൊസൈൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ആ ഫോർമുല അങ്ങ് സബ്സ്റ്റിറ്റ് ചെയ്താൽ മതി. എൻ വൺ എക്സ് എന്ന് പറയുമ്പോൾ എ വൺ ബൈ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ പ്ലസ് ബി വൺ സ്ക്വയർ പ്ലസ് സി വൺ സ്ക്വയർ. എൻ വൺ വൈ എന്ന് പറയുമ്പോൾ ബി വൺ ബൈ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ പ്ലസ് ബി വൺ സ്ക്വയർ പ്ലസ് സി വൺ സ്ക്വയർ. അതേപോലെ എൻ വൺ ഇസഡ് എന്ന് പറയുമ്പോൾ സി വൺ ബൈ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ പ്ലസ് ബി വൺ സ്ക്വയർ പ്ലസ് സി വൺ സ്ക്വയർ. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ അങ്ങ് കിട്ടും, എൻ വൺ എക്സ്, എൻ വൺ വൈ, അതേപോലെ എൻ വൺ ഇസഡ്. ഈ ആൻസേഴ്സ് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും, ചെക്ക് ചെയ്തോളുക. പക്ഷെ നമുക്കിവിടെ പ്രോബ്ലം തീർന്നില്ല, പ്രോബ്ലം ഇവിടെ അവസാനിച്ചിട്ടില്ല. നമ്മൾ സിഗ്മ വണ്ണിന് മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ, പക്ഷേ അവരെല്ലാ പ്രിൻസിപ്പൽ പ്ലെയിൻസും ചോദിച്ചിട്ടുണ്ട്. ഈ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് മാത്രമാണ് അവർ ചോദിച്ചെങ്കിൽ, ഡയറക്ഷൻ ഓഫ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് മാത്രമാണ് ചോദിച്ചെങ്കിലാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് ആൻസർ. പക്ഷേ അവരെല്ലാ സ്ട്രെസ്സിനും ചോദിച്ചിട്ടുണ്ട്, ഓഫ് ഓൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ സിഗ്മ ടു അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സിഗ്മ ടുവിലോട്ട് നമ്മൾ പോകുമ്പോൾ സിഗ്മ ടുവിൻ്റെ വാല്യൂ എത്രയാണ്? 2.7. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ജനറൽ ഇക്വേഷൻ, ഈ ജനറൽ ഇക്വേഷനിൽ സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ എന്നുള്ളടുത്ത് സിഗ്മ വണ്ണ് ഇട്ടതിന് പകരം രണ്ടാമത്തെ കേസിൽ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് സിഗ്മ ടു. ഇവിടെ എല്ലാം സിഗ്മ വണ്ണിന് പകരം സിഗ്മ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദ ഈ പെർട്ടിക്കുലർ മാട്രിക്സ് വിൽ ചേഞ്ച് ലൈക്ക് ദിസ്: 10 - 2.7 സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ ടു, അതേപോലെ സിഗ്മ വൈ വൈ മൈനസ് സിഗ്മ ടു, സിഗ്മ ഇസഡ് ഇസഡ് മൈനസ് സിഗ്മ ടു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫുള്ള് സെക്കൻഡ് റോ ആണ്. സെക്കൻഡ് റോ ഇപ്പോൾ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുക? അതിൻ്റെ ഫാക്ടർ ഓഫ് ഫസ്റ്റ് സോറി ഫാക്ടർ ഓഫ് ഫസ്റ്റ് റോ എലമെൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ സിമിലർലി ഇതേപോലെ തന്നെ ആയിരിക്കും, 7.3 20. ഈ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും അങ്ങ് ഹൈഡ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7.3 ഉം ടെൻ 7.3.
അപ്പോൾ ആൻസർ മൈനസ് 46.71 അത് തന്നെയാണ് കിട്ടിയത്. അടുത്ത് നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് അതാണ് ബി ടു. അപ്പോൾ ബി ടു എന്ന് പറയുമ്പോൾ ഇത് ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുക 27.3 10 10. ഇവിടെ മൈനസ് 1 എന്ന് വന്നതിൻ്റെ കാരണം നമുക്കറിയാം. ഇതെത്രയാണ് എക്സ് 1 2 എന്നാണ്, എക്സ് 1 2 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ മൈനസ് 1 ഹോൾ പവർ 1 + 2, സോ മൈനസ് 1 ഹോൾ പവർ 3 ആണ്. അപ്പോൾ ദാറ്റ് വിൽ ബി മൈനസ് 1 ഇറ്റ്സെൽഫ്. സോ ഇതിൻ്റെ ആൻസർ മൈനസ് 46 എന്ന് കിട്ടും. സിമിലർലി അടുത്ത് നമുക്ക് എക്സ് 1 3 തേർഡ് എലമെൻറ്റ്, ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റിൻ്റെ കോഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 27.3 10 10. സോ ഇതിൻ്റെ ആൻസർ 127 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അടുത്ത ഇക്വേഷൻ ഒന്ന് സ്ലൈറ്റ് ആയിട്ട് ചേഞ്ച് ആവും. ആ എ വണ്ണിന് പോലെ നമുക്കിപ്പോൾ ഫുൾ എ ടു ബി ടു സി ടു ആണ്. സെയിം ഇക്വേഷൻ എ ടു ബൈ റൂട്ട് ഓഫ് എ ടു സ്ക്വയർ പ്ലസ് ബി ടു സ്ക്വയർ പ്ലസ് സി ടു സ്ക്വയർ. അതേപോലെ എൻ ടു വൈ എന്ന് പറയുമ്പോൾ ബി ടു ബൈ റൂട്ട് ഓഫ് എ ടു സ്ക്വയർ പ്ലസ് ബി ടു സ്ക്വയർ പ്ലസ് സി ടു സ്ക്വയർ. അതേപോലെ സി ടു ബൈ റൂട്ട് ഓഫ് എ ടു സ്ക്വയർ പ്ലസ് ബി ടു സ്ക്വയർ പ്ലസ് സി ടു സ്ക്വയർ. സോ അതിൻ്റെ ആൻസറൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ് ഫോർ സിഗ്മ 2. രണ്ടാമത്തെ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷൻ കൊസൈനാണിത്. സെയിം പ്രൊസീജിയർ നമുക്ക് അടുത്തതിനും ഫോളോ ചെയ്യാം. സിഗ്മ 3 എന്നുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ്, അതിന് നമുക്ക് അതേ മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്താൽ മതി. സോ സിഗ്മ 3 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി, ഇവിടെ ഈ സിഗ്മ എന്നുള്ള വാല്യൂവിന് പകരം നമ്മൾ സിഗ്മ 3 എങ്ങിട്ടേക്കും. സോ 10 - σ3. സോ സിഗ്മ 3 -10 ആണ്, 10 - -10. അതേപോലെ സിഗ്മ വൈ വൈ, 10 എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് എക്സ് ആണ്. സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ 3, സിഗ്മ വൈ വൈ മൈനസ് സിഗ്മ 3, അതേപോലെ സിഗ്മ ഇസഡ് ഇസഡ് മൈനസ് സിഗ്മ 3. സോ നമുക്ക് ഈ ആൻസർ ഇതും കിട്ടും. ഇവിടെ 20 20 10 20 20 10 10 10 20 നമുക്കിതും കിട്ടും. സോ സിമിലർ സെയിം സ്റ്റെപ്പ് അങ്ങ് ഫോളോ ചെയ്താൽ മതി. ഫസ്റ്റ് റോയിൻ്റെ കൊഫാക്ടർ, ഫസ്റ്റ് റോയിൻ്റെ കൊഫാക്ടർ അതെന്തായിരിക്കും, എക്സ് 1 1, അതിൻ്റെ കൊഫാക്ടർ നോക്കിയാൽ 20 10 10 20. സോ 20 10 10 20. സോ ഇതങ്ങ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 300 എന്ന് കിട്ടും. സെക്കൻഡ് എന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റിൻ്റെ കൊഫാക്ടേഴ്സ് 20 20 10 10. സോ ഇവിടെ മൈനസ് 1 വന്നതെന്നാണ് നമുക്കറിയാം. ഇതെന്തുമാണ് എലമെൻറ്റ്, എക്സ് 1 2 ആണ് അല്ലേ. സെയിം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും കഴിഞ്ഞ കേസിലുമൊക്കെ കണ്ട അതേ തന്നെ, എക്സ് 1 2 എന്ന് പറയുമ്പോൾ മൈനസ് 1 ഹോൾ പവർ 1 + 2. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, മൈനസ് 1 ഹോൾ പവർ 3 ആണ്. അപ്പോൾ അത് മൈനസ് 1 തന്നെയാണ്. ഇവിടെ കേസിൽ മൈനസ് 1 അല്ല, പ്ലസ് 1 ആണ്, കാരണം ഇത് എക്സ് 1 1 അല്ലേ. മൈനസ് 1 ഹോൾ പവർ 2. അതേപോലെ അടുത്ത കേസ് വരുമ്പോൾ നമുക്കിവിടെ തേർഡ് എലമെൻ്റ് ആണ്, ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ്. അപ്പോൾ എക്സ് 1 3 ആയിരിക്കും ഇവിടെ. സോ സിമിലർലി ദിസ് വിൽ ബി മൈനസ് 1 ഹോൾ പവർ 1 + 3. ഓക്കെ, സോ ഇതിൻ്റെയും കൊഫാക്ടർ കണ്ടുപിടിക്കുക, അത് 0 എന്ന് വരും. സോ നമുക്ക് ഫോർമുല സെയിം ഫോർമുല തന്നെയാണ്. എ വണ്ണിന് വരും എ 3 അങ്ങ് മാറ്റി കൊടുത്താൽ മതി. ബി വണ്ണിന് വരും ബി 3, സി വണ്ണിന് വരും സി 3. സോ ഇതങ്ങ് സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്. സോ ദിസ് ഇസ് ഫോർ ദ തേർഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ ഡയറക്ഷൻ, തേർഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ പ്രിൻസിപ്പൽ പ്ലെയിൻ ഡയറക്ഷൻ. സോ ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. സോ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. വളരെ ഈസിയാണ്, നിങ്ങൾക്കത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.